ഭീമാ കൊറേഗാവ് കേസിൽ സുധാ ഭരദ്വാജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് NIA സുപ്രീം കോടതിയെ സമീപിക്കും. ബുധനാഴ്ചയാണ് ബോംബെ ഹൈക്കോടതി സുധയ്ക്ക് ജാമ്യം അനുവദിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ബുധനാഴ്ചയാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. ഒരാഴ്ചയായി ജയിൽ തുടരേണ്ടതുണ്ട്. എപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ NIA തീരുമാനം? ശ്രാവൺ, ഏറ്റവും പുതിയ വിവരം NIA ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. NIA ഒരു അപ്പീൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സുധാ ഭരദ്വാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുധനാഴ്ചയാണ് ജാമ്യം നൽകിയത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവർ ജയിൽ മോചിതയായിരുന്നില്ല. എന്തൊക്കെ ജാമ്യ വ്യവസ്ഥകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് NIA കോടതിയാണ്, ട്രയൽ കോടതിയാണ്. December 8 ട്രയൽ കോടതിയിൽ നിന്ന് അത്തരം തീരുമാനം കൂടി വന്നതിന് ശേഷം മാത്രമേ സുധാ ഭരദ്വാജിന് പുറത്തിറങ്ങാൻ കഴിയൂ. ഇതിനിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ NIA ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിൽ സുധാ ഭരദ്വാജ് സ്വാഭാവിക ജാമ്യമാണ് നേടിയെടുത്തത്. അതായത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നു. UAPA കുറ്റമായിരുന്നു അന്ന് ചുമത്തിയിരുന്നത്. അന്ന് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് തുടക്കത്തിൽ. അപ്പോൾ UAPA കേസുകളിൽ 90 ദിവസത്തിന് ശേഷം ജാമ്യം നൽകുന്നില്ല, കുറ്റപത്രം സമർപ്പിക്കാൻ കൂടുതൽ സമയം നീട്ടി നൽകുക, ഇത്തരം നടപടികളൊക്കെ പൂനെയിലെ സെഷൻസ് കോടതിക്ക് അധികാരമുണ്ടായിരുന്നില്ല. UAPA കേസുകൾ പ്രത്യേക കോടതിക്ക് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന നിയമം നിലനിൽക്കുകയാണ്. ആ അധികാരമില്ലാതിരുന്നിട്ട് കൂടി സെഷൻസ് കോടതി ഇത്തരം നടപടികൾ നടത്തിയത്, അതുകൊണ്ട് തനിക്ക് സ്വാഭാവിക ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നതാണ് സുധാ ഭരദ്വാജിൻ്റെ വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ബുധനാഴ്ച അവർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം നടപടികൾ ആകാം, അല്ലെങ്കിൽ ചെറിയ ഇളവുകളൊക്കെ ആകാം എന്നൊരു വാദം NIA കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല മഹാരാഷ്ട്ര സർക്കാർ കോടതിയിൽ ഉന്നയിച്ച വാദം NIA കേസ് ഏറ്റെടുക്കുന്നവരെ ഈ നടപടിക്രമത്തിൽ ഒരു തെറ്റും ഇല്ല, NIA ഏറ്റെടുത്തിന് ശേഷം മാത്രമേ UAPA കേസുകൾ NIA കോടതിയിലേക്ക് പോകേണ്ടതുള്ളൂ തുടങ്ങിയ വാദങ്ങളും അവർ ഉയർത്തിയിരുന്നു. ഏതായാലും ഇത്തരം വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. അങ്ങനെയാണ് സുധാ ഭരദ്വാജിന് ജാമ്യം നൽകിയിട്ടുള്ളത്. അതായത് സുധാ ഭരദ്വാജ് ഇപ്പോഴും ബോംബെയിലെ ബൈക്കുള ജയിലിൽ, വനിതാ ജയിലിൽ തന്നെ തുടരുകയാണ്. 8 തീയതി അവർ ട്രയൽ കോടതിയിലെത്തി ജാമ്യ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഏതായാലും ഈ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഇനി അതിൽ ചില ആശയ വ്യക്തത വരേണ്ടതുണ്ട് ഇനിയുള്ള നടപടികളിൽ. ശ്രാവൺ. ശരി ശ്രീനാഥ്. ഭീമാ കൊറേഗാവ് കേസിൽ സുധാ ഭരദ്വാജിനെ വിടാതെ NIA അവർക്ക് കിട്ടിയ സ്വാഭാവിക ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് NIA സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്.